കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒരു കൊച്ചു മിടുക്കൻ നിർമ്മിച്ച കുഞ്ഞു വണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. എന്റെ പേര് അഭിദേവ് പി എ. എന്റെ വീട് ചേർത്തല. ഇത് മോഹൻ ഉണ്ടാക്കിയാണോ വണ്ടി? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. എങ്ങനെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 48 വോൾട്ട് 250 വാട്ട്സ് ആണ് ഈ വണ്ടി. പിന്നെ ഇത് മാക്സിമം ഞങ്ങൾ ചെറുതാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഒറ്റ ചാർജിൽ 30 കിലോമീറ്റർ പോകും. 45 മിനിറ്റ് ആണ് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം. പിന്നെ ഫുൾ സ്പീഡ് 30 കിലോമീറ്റർ പെർ ഹവർ. ബാറ്ററി വലുത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കിലോമീറ്റർ പോവാം. അതിന് വലിയ ബോക്സ് ആയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറ്ററി ഇപ്പം അതിന് പകുതിയുള്ളൂ, ചെറിയ ബാറ്ററിയാണ്. ഇതിപ്പോൾ എത്ര നാളായി ഈ വണ്ടി ഉണ്ടാക്കിയിട്ട്? ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 1.5 വർഷമായി. പിന്നെ ഒരു മാസം കൊണ്ടായത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി നിർമ്മിച്ചെടുക്കാൻ എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? ബാറ്ററി ഇല്ലാതെ ഒരു 4000 രൂപ. പിന്നെ ഫോൺ ചാർജ് ചെയ്യാം, ഹെഡ്ലൈറ്റ്, മിറർ, അങ്ങനെ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ ബാറ്ററി ഇല്ലാതെ 4000. അപ്പോൾ ബാറ്ററിക്ക് അപ്രോക്സിമേറ്റ് എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ബാറ്ററിക്ക് 3000 വെച്ച് 4 എണ്ണം, 12000 രൂപ. നമ്മുടെ ഹാൻഡിൽ എന്തൊക്കെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഇത് ഫോൺ ചാർജ് ചെയ്യുക, ഇവിടെ ഫോൺ ചാർജ് യു എസ് ബി പോർട്ട് ഉണ്ട്. പിന്നെ ഇത് ഹോണ്, പിന്നെ ഇത് സ്പീഡോമീറ്റർ, ഇത് ചാർജിങ് ഇൻഡിക്കേറ്റർ, പിന്നെ ഇത് ലൈറ്റ്, ഇത് റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച്. ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 1.5 രൂപ മതി പൈസ കോസ്റ്റ്. അപ്പോൾ വണ്ടിയുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി വണ്ടി നമുക്ക് വേണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാമോ? നമ്മൾ വണ്ടി ഓടിക്കണ്ടിട്ട് ഫുൾ സൈലൻ്റ് ആണ്. സാധാരണ ഇലക്ട്രിക് വണ്ടികൾ സൈലൻ്റ് ആണെങ്കിലും ചെറിയൊരു സൗണ്ട് എങ്കിലും ഉണ്ടാവും, അതും ഇല്ല. അത്രയും പവർ പോലും ഇല്ലാത്തതുകൊണ്ട് അത്രയും സൗണ്ട് പോലും ഇല്ല. ഫുൾ സൈലൻ്റ് ആണ് വണ്ടി. പിന്നെ റിവേഴ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം പഴയ നാക്രക്കടയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. പഴയ പൈപ്പൊക്കെ വെച്ചാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തത്. പിന്നെ ഈ ഫ്രണ്ട് ടയർ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയാണ്. ബാക്ക് ടയറും ഹബ് BLDC ഹബ് മോട്ടറാണ്. പിന്നെ പഴയ ഷോക്ക് അബ്സർ ഒരു സ്കൂട്ടറിൻ്റെ ഷോക്ക് അബ്സർ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ, സീറ്റ്, മൾഗാർഡ്, സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള സൈക്കിൾ പഴയ സൈക്കിളിൽ നിന്ന് എടുത്താൽ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? അത് ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു എത്ര രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും? അത് സാധനങ്ങൾ കിട്ടണ പോലെ ഇരിക്കും സ്ക്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അഭിദേവ് ഉണ്ടാക്കിയ വണ്ടി നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി. സൈസ്, കോമ്പാക്ട്, ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കട്ടെടാ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പവർ വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ ഹെൽമെറ്റ് വേണ്ടി വരുമോ? വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ വേണ്ട. സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പവർ വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റിൻ്റെയും ആവശ്യമില്ല. ശരിക്കും ഒരു സൈക്കിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി കൂടിയാണ്. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വണ്ടി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തിട്ട്, അതായത് ഫ്രണ്ട് വീൽ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കാറിൻ്റെയൊക്കെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. ഫ്രണ്ട് വീലും അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം അഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബാറ്ററിയും കൂടി അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് വളരെ വളരെ കുറയും. കാര്യം വണ്ടിയുടെ പകുതി കൂടുതൽ വെയിറ്റ് വരുന്നത് ബാറ്ററിക്കാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ചെറിയ ബാറ്ററികൾ, 4-5 ബാറ്ററി പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചു കേട്ടോ. അപ്പോൾ വണ്ടി എല്ലാം കണക്ടർ ഉപയോഗിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എല്ലാം നമുക്ക് പെറുക്കി മാറ്റാനും സാധിക്കും. അതുപോലെ സിമ്പിളായിട്ട് ഒരാൾക്ക് പൊക്കിയെടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ എവിടെയെന്ന് വെച്ചാൽ വെക്കാം. ഇതിപ്പോൾ കാറിൻ്റെ ഇടയിൽ ഒരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർ പിടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എത്രയുള്ളൂ, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളെ എത്തുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.